ടൊമാറ്റോ കുക്കിങ്ങിൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഡേറ്റ്സ് മാംഗോ അച്ചാറാണ്. ഇത് കണ്ട ഫാമിൽ നിന്ന് എനിക്ക് ഞങ്ങളുടെ ഒരു മുരളിച്ചേട്ടൻ പൊട്ടിച്ചു കൊടുത്തേച്ചതാണ്. മാങ്ങ അങ്ങനെ പച്ചയ്ക്ക് കടിച്ചു തിന്നുന്ന പോലെ തന്നെ കടിച്ചു തിന്നാൻ നല്ല രുചിയുള്ള ഡേറ്റ്സ് ആണ് ഇത്. ഇത് അപ്പം ഇതുകൊണ്ട് എങ്ങനെയാണ് അച്ചാറുണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇത് ഭയങ്കര രുചിയാണ് കേട്ടോ. നല്ല അങ്ങനെ എങ്ങനെ നമ്മൾ പച്ചമാങ്ങ തിന്ന അതേപോലെ തന്നെയാണ് ഈ ഡേറ്റ്സിന്റെ രുചി. ദ ഹാട്ടോ കുക്കിങ്ങിൽ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഡേറ്റ്സും പിന്നെ മാങ്ങ കൂടിയിട്ടാണുള്ള ഒരു സ്പെഷ്യൽ അച്ചാറാണ്. അപ്പം അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം. ഇതാ നമുക്ക് വേണ്ടത് നല്ല ഒന്നങ്ങുള്ള വറ്റൽമുളക്, അതിങ്ങനെ പൊട്ടിച്ചു വെച്ചിട്ടുള്ളതാണ് ഞാൻ. കറിവേപ്പില, അതുപോലെ തന്നെ പച്ചമുളക്, കായം, പിന്നെ വേണ്ടത് ഡേറ്റ്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഡേറ്റ്സ് കണ്ടതുപോലെ ചെറുതാക്കി നല്ല ഭംഗിയിലാക്കി കട്ട് ചെയ്ത് വെക്കുക. മാങ്ങ, മാങ്ങ ഇതുപോലെ തന്നെ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടാണ്. ഈ മാങ്ങയിലെ പച്ചക്കടുകും മുളകും പൊടിയും ഉപ്പും പിന്നെ ഇതാ കണ്ടില്ലേ ഈ കായം, കായം കൂടി കായത്തിൽ വെള്ളം കലക്കിയിട്ടാണ് അതും കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ അതാണ് ഇതാ മാങ്ങ റെഡിയാക്കി അങ്ങനെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് കാണിച്ചു തരാം. വളരെ രുചിയുള്ള ഒരു സ്പെഷ്യൽ അച്ചാറാണ് മാങ്ങ ഡേറ്റ്സ് കൂടിയിട്ടുള്ള അച്ചാർ. ഇനി ഇതിലെ നമ്മൾ ചീനച്ചട്ടിയിലെ എണ്ണൊഴിച്ച് അതിലെ പച്ചമുളകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ടു. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഡേറ്റ്സ് ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുകയാണ്. വേഗമാവും. നല്ല മാങ്ങ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ. പിന്നെ ആവശ്യത്തിന് ഇതിൽ ഉപ്പ് നോക്കിയിട്ട് എല്ലാവരും ഉപ്പിടണം. നല്ലെണ്ണയിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. കടുകെണ്ണയിലാണെങ്കിലും നന്നായിരിക്കും, നല്ല രുചിയായിരിക്കും അച്ചാർ. ഇപ്പൊ ഡേറ്റ്സ് ഇതാ ഒരുവിധം വെന്തു, അത്ര വേണ്ടു. മാങ്ങയ്ക്ക് എത്ര സമയം വേണം അത്ര സമയം തന്നെയാണ് നമ്മുടെ ഈ ഡേറ്റ്സിന് വേണ്ടോട്ടോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാങ്ങയിൽ എന്തെല്ലാം നമ്മൾ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളത്. അതും കൂടി ഇതിലേക്ക് ഇട്ടു. പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല രുചികരമായ ഒരു അച്ചാറാണ് കച്ചാവാല മാംഗോ ഡേറ്റ്സ് അച്ചാർ. ഇത് എത്ര നാള് വേണമെങ്കിലും നമുക്ക് കേടുവരാതെ എടുത്തു വയ്ക്കാൻ പറ്റും. ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എടുത്തു ഉപയോഗിക്കാവുന്ന നല്ലൊരു അച്ചാറാണ്. അപ്പം നമ്മുടെ കച്ചാവാല ഡേറ്റ്സ് മാംഗോ അച്ചാർ റെഡി. ഇതാ കണ്ടില്ലേ എന്തു രുചിയുള്ള ഒരു അച്ചാറാണെന്നറിയത്. ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ ഈ അച്ചാർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കണ്ട നല്ല കായം, അതായത് പൊടിയല്ല, ഒറിജിനൽ ഒന്നങ്ങനെയുള്ള കായം വെള്ളത്തിലിട്ട് കലക്കിയിട്ട് ആ കായത്തിന്റെ വെള്ളം അച്ചാറിൽ ഒഴിക്കണം. അതാണ് ഇതിന്റെ രുചി. അതേപോലെ തന്നെ പച്ചക്കടുക് അരച്ച് ചേർക്കണം. അപ്പം ആ പച്ചക്കടുക് പൊടി ഇടുമ്പോഴാണ് ആ പച്ചക്കടുക് പൊടിയും ഈ കായത്തിൻ്റെ വെള്ളം ആണ് ഇതിൻ്റെ പ്രത്യേകതയാണ്. ഇത്രയും നല്ല ഡേറ്റ്സും മാംഗോയും കൂട്ടി ഉണ്ടാക്കുന്ന ഈ അച്ചാർ എത്ര മാസം വേണമെങ്കിലും നമ്മുടെ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചാൽ സൂക്ഷിക്കാവുന്നതാണ്. ഒരു കേടും വരില്ല. വളരെ രുചികരമായ ഒരു സ്പെഷ്യൽ ദ ഹാർട്ട് ഓഫ് കുക്കിങ്ങിൻ്റെ മാത്രമായ ഒരു അച്ചാറാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.